എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഒക്ടോബർ 23-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. അറബിക്കടലിൽ രൂപം കൊണ്ട തേജ് അതിശക്തമായ ചുഴലിക്കാറ്റായി മാറിയതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചുഴലിക്കാറ്റ് ചൊവ്വാഴ്ച രാവിലെ യമൻ ഒമാൻ തീരത്ത് മണിക്കൂറിൽ 150 കിലോമീറ്റർ വേഗതയിൽ അതിതീവ്ര ചുഴലിക്കാറ്റായി കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതിന്റെ സ്വാധീനപരമായി കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിയോടുകൂടിയ മിതമായ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും ഒക്ടോബർ 22-23 തീയതികളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. തേജ് ചുഴലിക്കാറ്റിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഒമാനിൽ 2 ദിവസത്തെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള തീരത്ത് വിഴിഞ്ഞം മുതൽ കാസർഗോഡ് വരെ ഇന്ന് 22-ാം തീയതി രാത്രി 11:30 വരെ 1.5 മുതൽ 3 മീറ്റർ വരെ ഉയർന്ന തിരമാലക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്ന് ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മലപ്പുറം ഒഴികെയുള്ള 10 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്ന നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ അറിയിപ്പ് എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവംബർ 18 മുതൽ ഡിസംബർ 24 വരെ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും ജനങ്ങളുമായി സംവദിക്കുന്ന പരിപാടിയാണ് നവകേരള സദസ്സ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അതാണ് ഇനി പറയുന്നത്. നവകേരള നിർമ്മിതിയുടെ ഭാഗമായി സർക്കാർ ഉണ്ടാക്കിയ മുന്നേറ്റങ്ങളെക്കുറിച്ച് ജനങ്ങളുമായി കൂടുതൽ സംവദിക്കുന്നതിനും ജനങ്ങളുടെ പ്രശ്നങ്ങളും പ്രതീക്ഷയും ആശങ്കകളും അടുത്തറിയുന്നതിനും മുഖ്യമന്ത്രി എന്ന നിലയിൽ ഞാനും മന്ത്രിസഭ ആകെയും എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തും. നവകേരള സദസ്സ് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന വിപുലമായ പരിപാടി ജനാധിപത്യത്തിൻ്റെയും ഭരണനിർവഹണത്തിൻ്റെയും ചരിത്രത്തിൽ പുതുമയുള്ളതാണ്. ഇത് സമാനത ഇല്ലാത്തതുമാണ്. ജനാധിപത്യത്തിൻ്റെ അർത്ഥതലങ്ങൾ സമ്പൂർണതയിലെത്തിക്കാനുള്ള ക്രിയാത്മക മുന്നേറ്റമാണ് നവകേരള സദസ്സ്. നവംബർ 18 ഇത് മഞ്ചേശ്വരത്ത് തുടക്കം കുറിക്കും. സംഘടനാ സമിതി രൂപീകരണം മണ്ഡലാടിസ്ഥാനത്തിൽ നടന്നു വരികയാണ്. നവകേരളത്തിൽ നാം ഒത്തൊരുമിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് നവകേരള സദസ്സ് പുതിയ ഊർജം പകരും. ഇങ്ങനെ തുടങ്ങുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ എല്ലാവരുടെയും പങ്കാളിത്തം മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നുമുണ്ട്. മുഖ്യമന്ത്രിയുടെ അറിയിപ്പ് ഇങ്ങനെയാണ്. മുഖ്യമന്ത്രിയുടെ ഈ പരിപാടിയുടെ മുന്നോടിയായിട്ടാണ് 2 മാസത്തെങ്കിലും പെൻഷൻ വിതരണം ഇപ്പോൾ നടത്തുന്നത്. ഇതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. പൂജ അവധിക്ക് ശേഷം പെൻഷൻ വിതരണം ഉണ്ടാകും. ഇസ്രായേലി സൈന്യം ഫലസ്തീനിൽ നടത്തുന്ന വംശഹത്യ തുടരുകയാണ്. ഇൻക്യുബേറ്ററിലെ കുഞ്ഞുങ്ങളോടും ഇസ്രായേലിൻ്റെ ക്രൂരത ഉണ്ടായി. ഇന്ധനം തടഞ്ഞതോടെ 120-ഓളം പിഞ്ചു ജീവനുകൾ അപകടത്തിലായിരിക്കുകയാണ്. ഗസയിൽ ഇതുവരെ ആകെ 4651 മരണമുണ്ടായി. ഇതിൽ 1700 കുട്ടികളാണ്. ഗസയിലെ ക്രിസ്ത്യൻ പള്ളിയിലെ ഉണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 16 പേർക്ക് ശുശ്രൂഷകളോടെ അന്ത്യയാത്ര നൽകി. ഫലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിന് നേരെയും ഇസ്രായേൽ ആക്രമണമുണ്ടായി. 2 ഫലസ്തീൻ ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ദൗത്യസംഘം ഫലസ്തീനിൽ മരുന്ന് എത്തിച്ചു നൽകി. സഹായത്തിന് ഫലസ്തീൻ നന്ദി അറിയിച്ചു. യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യ രാഷ്ട്രീയ ഇടപെടൽ നടത്തണമെന്ന് ഫലസ്തീൻ അംബാസഡർ പറഞ്ഞു. മറ്റൊരു അറിയിപ്പ്, ഡ്രൈവർ തസ്തികയിൽ എത്തുന്ന പ്രവാസികൾക്ക് സ്വന്തം രാജ്യത്തു നിന്നും ഇഷ്യൂ ചെയ്ത അംഗീകൃത ലൈസൻസ് ഉപയോഗിച്ച് സൗദിയിൽ ഇനി വാഹനം ഓടിക്കാം. സൗദി ട്രാഫിക് ഡയറക്ടറേറ്റിൻ്റെതാണ് മുന്നറിയിപ്പ്. സ്വന്തം രാജ്യത്തെ ലൈസൻസുകൾ ഉപയോഗിച്ച് 3 മാസമാണ് സൗദിയിൽ വാഹനം ഓടിക്കാൻ കഴിയുക. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ തീരുമാനപ്രകാരം ഈ മാസം 1-ാം തീയതി ആരംഭിച്ചത് മുതൽ ആധാർ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, സ്കൂൾ പ്രവേശനം തുടങ്ങിയ എല്ലാ ആവശ്യങ്ങൾക്കും ഇനി ജനന സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ മരണ രജിസ്ട്രേഷനും കൃത്യസമയത്ത് ചെയ്യണം. നേരത്തെ ഇത് അതാത് സംസ്ഥാനങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങൾ മാത്രം ചെയ്തിരുന്നത് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ കൂടി ഇടപെടൽ കൊണ്ട് കേന്ദ്രം കൂടി ഈ ഡാറ്റ ശേഖരിക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ തീരുമാനം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൃത്യസമയത്തും ചെയ്യേണ്ടതുണ്ട്. നിശ്ചിത സമയം പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തിനുള്ളിൽ ചെയ്തിട്ടില്ല എങ്കിൽ പിന്നീട് പിഴയോട് കൂടിയിട്ട് ചെയ്യേണ്ടി വരും. ആ സമയത്തും ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പിന്നീട് കളക്ടറുടെ പ്രത്യേക അനുമതിയോട് കൂടിയിട്ടേ ജനന രജിസ്ട്രേഷനോ മരണ രജിസ്ട്രേഷനോ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഒക്ടോബർ 1 മുതൽ ജനിക്കുന്നവരുടെ സ്കൂൾ പ്രവേശനം, ആധാർ രജിസ്ട്രേഷൻ,
പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയവയ്ക്ക് ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്യാനും സർക്കാർ ജോലിക്കും ജനന സർട്ടിഫിക്കറ്റ് തന്നെ ഇനി വേണ്ടിവരും. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ പാസാക്കിയ ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി നിലവിൽ വരുന്നതോടെയാണ് ഇത്. രാജ്യത്തെ എല്ലാ ജനന മരണ രജിസ്ട്രേഷൻ രേഖകളും രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ഡാറ്റാ ശേഖരത്തിന്റെ ഭാഗമാക്കും. സംസ്ഥാനത്തിലും തദ്ദേശ സ്ഥാപനത്തിലും ലഭ്യമാകുന്ന വിവരങ്ങൾ കേന്ദ്ര സർക്കാരുമായി പങ്കിടേണ്ടത് നിർബന്ധമാക്കുന്ന നിയമ ഭേദഗതിയാണ് ഈ മാസം മുതൽ നിലവിൽ വന്നത്. ജനനം രക്ഷിതാക്കളുടെ ആധാർ നമ്പർ സഹിതം 21 ദിവസത്തിനകം മെഡിക്കൽ ഓഫീസർമാർ റിപ്പോർട്ട് ചെയ്യണം. ജയിലുകൾ, സർക്കാർ മന്ദിരങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, ലോഡ്ജുകളിൽ എന്നിവിടങ്ങളിൽ നടക്കുന്ന ജനനങ്ങളും അതത് മാനേജർമാർ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ദത്തെടുക്കുന്നവർ ഏക രക്ഷിതാവ് എന്നിവരുടെ ആധാർ ഉപയോഗിച്ചും കുട്ടിയുടെ ജനനം രജിസ്റ്റർ ചെയ്യാം. യഥാസമയം രജിസ്റ്റർ ചെയ്യാൻ കഴിയാതെ വന്നാൽ 1 വർഷത്തിനകം പിഴയടച്ച് അതാത് ജില്ലാ രജിസ്ട്രാറുടെ അനുമതിയോടുകൂടി രജിസ്റ്റർ ചെയ്യാം. 1 വർഷത്തിന് ശേഷം രജിസ്റ്റർ ചെയ്തില്ല എങ്കിൽ ജില്ലാ കളക്ടറുടെ പ്രത്യേക അനുമതി വേണ്ടിവരും. ഇതേ രീതിയിൽ തന്നെ മരണ രജിസ്ട്രേഷനും ഒക്ടോബർ 1 മുതൽ നിർബന്ധമാക്കിയിട്ടുണ്ട്. 2023 ഒക്ടോബർ 1 ശേഷം ജനിക്കുന്ന വ്യക്തിയുടെ ജനന തീയതിയും സ്ഥലവും തെളിയിക്കാൻ ഒറ്റ രേഖയായി ജനന സർട്ടിഫിക്കറ്റ് മാത്രം ഉപയോഗിക്കുന്നതിനാണ് നിയമം വ്യവസ്ഥ ചെയ്യുന്നത്. അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചേർക്കുന്നതിനും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിനും ആധാർ കാർഡ്, പാസ്പോർട്ട്, വിവാഹ രജിസ്ട്രേഷൻ തുടങ്ങിയ രാജ്യത്തെ എല്ലാ രജിസ്ട്രേഷനും പ്രായം തെളിയിക്കുന്ന രേഖയായി ജനന സർട്ടിഫിക്കറ്റ് മാത്രം ഇനി നൽകിയാൽ മതിയാകും. ഓർക്കുക, ഇത് മുമ്പുള്ള ആളുകൾക്ക് പഴയതുപോലെ തന്നെയാണ്. 2023 ഒക്ടോബർ 1 മുതൽ ജനിക്കുന്നവർക്കുള്ള നിയമമാണ് ഈ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കുട്ടി ജനിച്ച് ജനന സർട്ടിഫിക്കറ്റിനായി, അതായത് ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ കുട്ടിയുടെ രക്ഷിതാക്കളുമായി ബന്ധപ്പെടുമ്പോൾ കൃത്യമായ വിവരങ്ങൾ നൽകിക്കൊണ്ട് കൃത്യസമയത്ത് തന്നെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ജനന സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കി വെക്കുക. രാജ്യത്ത് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ജനനങ്ങൾ, മരണങ്ങൾ എന്നിവയെക്കുറിച്ച് ദേശീയ സംസ്ഥാനതല ഡാറ്റകൾ സൃഷ്ടിക്കാൻ ഈ കാര്യം സഹായിക്കുകയും ഇത് പൊതു സേവനങ്ങളുടെയും സാമൂഹിക ആനുകൂല്യങ്ങളുടെയും കാര്യക്ഷമവും സുതാര്യവുമായ വിതരണം, ഡിജിറ്റൽ രജിസ്ട്രേഷൻ എന്നിവ ഉറപ്പാക്കും. മരണ രജിസ്ട്രേഷനും അതുപോലെ തന്നെ കൃത്യസമയത്ത് ചെയ്യണം. ഇല്ലെങ്കിൽ മരണാനന്തരമുണ്ടാകുന്ന ആ വ്യക്തിയുടെയോ അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെയോ കാര്യത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്നതാണ്. അനന്തര സ്വത്തുക്കളുടെ കൈമാറ്റത്തിനും ഇത് പ്രയാസം സൃഷ്ടിക്കും. 23 ആം തീയതി മഹാനവമി അവധിയാണ്. റേഷൻ കടകൾ പ്രവർത്തിക്കില്ല, ബാങ്കുകൾ ഉണ്ടാവില്ല, സ്കൂളുകൾക്ക് അവധിയാണ്, സമ്പൂർണ്ണ അവധിയാണ് നാളെയും മറ്റന്നാളും സംസ്ഥാനത്തുള്ളത്. ഇനി ബുധനാഴ്ച മുതലാണ് റേഷൻ വിതരണം ഉണ്ടാകുക. 6 ദിവസമാണ് ഈ മാസം ഇനി റേഷൻ വാങ്ങാനുള്ളത്. അതുപോലെ തന്നെ മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ 30 ആം തീയതി വരെ അവസരം ഉണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെയും ബൈ ബൈ.